മതം മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രണയം ഇല്ല എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ ആ പറയുന്നത് നുണയാണ്. അങ്ങനെയുള്ള പ്രണയങ്ങളുടെ എത്രയോ ഇരകളെ, അവരുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ ഞങ്ങൾ കണ്ടിരിക്കുന്നു. എത്രയോ പേർ ഞങ്ങളുടെ മുമ്പിലിരുന്ന് കണ്ണുനീരൊഴുക്കിയിരിക്കുന്നു. സ്ത്രീ ശരീരത്തിൽ പുതിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും മാറ്റങ്ങൾ വരികയും ചെയ്യുന്ന സമയമുണ്ടല്ലോ, ഏതാണ്ട് ഒരു 13-14 വയസ്സ്. ആ പ്രായത്തിലുള്ള പെൺകുട്ടികളെ മുതൽ ഇവർ നോട്ടമിടുന്നുണ്ട്. തിരിച്ചറിവില്ലാത്ത ആ പ്രായത്തിലുള്ളവരെയാണ് വലയിൽ വീഴ്ത്താൻ ഏറ്റവും എളുപ്പം എന്നിവർക്കറിയാം. അതുകൊണ്ടാണ് ആ പ്രായം മുതലുള്ളവരെ ഇവർ ടാർജറ്റ് ചെയ്യുന്നത്. തുടക്കത്തിലൊക്കെ പരിശുദ്ധ പ്രണയത്തിൻ്റെ വക്താക്കളായി പ്രത്യക്ഷപ്പെടുന്ന ഇവർ പെൺകുട്ടികളുടെ സ്വഭാവം അനുസരിച്ചാണ് ഇടപെടുക. ഇപ്പോൾ ഉദാഹരണത്തിന്, മതബോധമുള്ള പെൺകുട്ടികളോട് ഇവർ ഇടപെടുന്നത് ഞങ്ങളും നിങ്ങളും വിശ്വസിക്കുന്നത് ഒരേ ദൈവത്തിൽ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും. ഇനി അധികം മതബോധമൊന്നും ഇല്ലാത്ത കുട്ടികളോട് ഇവരിടപെടുന്നത് തികഞ്ഞ മതേതരവാദികളായിട്ടായിരിക്കും. അത് ആ കുട്ടികളുടെ സ്വഭാവം അനുസരിച്ചാണ് ഇവർ ഇടപെടുന്നത്. പിന്നെ വേറെ കോളേജ് കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നാർക്കോ ജിഹാദ്, അത് വേറെയുണ്ട്. നിങ്ങൾ ഈ പത്രവാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ അറിയാൻ കഴിയും, കേരളത്തിൽ മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം ഈ നാളുകളിൽ വളരെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ഈ അടുത്ത് 2 സംഭവങ്ങളിലായി ഏതാണ്ട് 6,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് സമുദ്രത്തിൽ വെച്ച് പിടിച്ചെടുത്തത്. ഈ 2 സംഭവങ്ങളിലും കേരളം ലക്ഷ്യമാക്കിയാണ് കറാച്ചി, പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തു നിന്നുള്ള മയക്കുമരുന്ന് വന്നുകൊണ്ടിരുന്നത്. അതാണ് ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്ന് പിടിച്ചത്. വൻകിട ഹോട്ടലുകളിൽ നടക്കുന്ന പല DJ പാർട്ടികളിലും വില കൂടിയ മയക്കുമരുന്നുകൾ സുലഭമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. മയക്കുമരുന്ന് കേസുകളിൽ അറസ്റ്റ് നടക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അറസ്റ്റ് രേഖപ്പെടുത്തപ്പെടുന്ന 95% കേസുകളിലും മുഖ്യ പ്രതികൾ ഒരു പ്രത്യേക മതത്തിലുള്ളവർ ആയിരിക്കും. മയക്കുമരുന്നിൻ്റെ കാരിയറായി പ്രവർത്തിച്ചിട്ടുള്ളവരെ നാം നോക്കുമ്പോൾ അധികവും അത് സ്ത്രീകളായിരിക്കും. ആ സ്ത്രീകളെല്ലാം തന്നെ ഈ മുഖ്യ പ്രതികളുടെ മതത്തിന് പുറത്തുള്ള മറ്റ് മതങ്ങളിൽ നിന്നുള്ളവരായിരിക്കും. എൻ്റെ ഇത്രയും നാളത്തെ നിരീക്ഷണത്തിൽ മുഖ്യ പ്രതിയുടെ മതത്തിൽപ്പെട്ട ഒരൊറ്റ ലേഡി കാരിയറിനെ പോലും അറസ്റ്റ് ചെയ്ത വാർത്ത ഞാൻ കണ്ടിട്ടില്ല. ഇതുവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി മുതലെങ്കിലും നിങ്ങൾ അത്തരം വാർത്തകൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ഞാൻ ഈ പറയുന്നത് സത്യമാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കൃത്യമായി ടാർജറ്റ് ചെയ്ത് തന്നെയാണ് ഇവർ കാരിയറുകളെ ഉണ്ടാക്കിയെടുക്കുന്നത്. സ്വന്തം മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ ഒഴിവാക്കുകയും അന്യമതങ്ങളിൽപ്പെട്ടവരെ തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാക്കി മാറ്റിയിട്ടാണ് ചിലരെ കരിയറുകളാക്കുന്നതെങ്കിൽ മറ്റു ചിലരെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത് അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരെ കരിയറുകളാക്കി മാറ്റുകയാണ്. ഇവരുടെ ഭീഷണികൾക്ക് വഴങ്ങാത്തവരുടെ നഗ്ന ഫോട്ടോകളും വീഡിയോകളും ഇവർ ഇൻ്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ഈ അടുത്ത് പോലും അത്തരമൊരു കേസിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞങ്ങളുടെ മക്കൾ ഇങ്ങനെയൊന്നും വഴിതെറ്റി പോവുകയില്ല എന്ന്. വേദനയോടെ ഞാൻ പറയട്ടെ, ഇത്തരം കേസുകളിൽ ഇരകളായി മാറിയ ഓരോ പെൺകുട്ടിയുടെയും മാതാപിതാക്കളും ഇങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരുന്നത്. ഇങ്ങനെ തന്നെയാണ്, എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ ഇങ്ങനെയുള്ളതിനൊന്നും പോവുകയില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുകയില്ല, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രണയക്കുരുക്കുകളിൽ ചെന്ന് വീഴുകയില്ല എന്നൊക്കെയാണ് അവരും ചിന്തിച്ചിരുന്നത്. പക്ഷേ പോലീസ് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവർ തങ്ങൾക്ക് തെറ്റിപ്പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഈ അവസ്ഥയ്ക്കൊരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം നാം പകർന്നു നൽകണം. അതോടൊപ്പം തന്നെ സമൂഹത്തിലുള്ള ഇത്തരം ചതിക്കുഴികളെക്കുറിച്ച് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കുകയും വേണം. മതസൗഹാർദ്ദത്തെക്കാൾ വലുത് നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷയാണെന്നുള്ള ബോധം നമുക്കും ഉണ്ടാകണം. മതസൗഹാർദ്ദത്തിനും മതേതരത്വത്തിനും കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ബലി കൊടുക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. അതുകൊണ്ട് ചെറുപ്പത്തിലേ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരാക്കി മാത്രമല്ല, ഇത്തരം ചതിക്കുഴികളെക്കുറിച്ച്, ഇങ്ങനെയുള്ള ആളുകൾ സമൂഹത്തിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അവരെ നമുക്ക് ബോധവാന്മാരും ബോധവതികളുമാക്കി മാറ്റാം. അങ്ങനെ ആ വിധത്തിൽ നമുക്ക് അവരെ വളർത്തിയെടുക്കാം. അങ്ങനെ മാത്രമേ നമുക്ക് ഇതിനെ ചെറുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലാതെ പറ്റുകയില്ല. കാരണം കൃത്യമായ അജണ്ടയോടുകൂടെ വല നെയ്ത് കെണി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു കൂട്ടം പുറത്തുണ്ട്. അപ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാൻ നമുക്ക് ഇതേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ മക്കളെ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരാക്കി മാറ്റി ആ കെണിയിൽ അവർ വീഴാത്ത വിധത്തിൽ അവരെ പ്രാപ്തരാക്കുക, അതിനെ അതിജീവിക്കാൻ പ്രാപ്തരാക്കി വളർത്തിയെടുക്കാം. ദൈവം അതിനെ നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.